നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ ചെർപ്പുളശ്ശേരിയിലെ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ വസ്തുക്കൾ പിടിച്ചെടുത്തു. ദിവസങ്ങളോളം പഴക്കമുള്ള ഭക്ഷ്യവസ്തുക്കളാണ് വിവിധ ഹോട്ടലുകളിൽ നിന്നും ബേക്കറിയിൽ നിന്നും കണ്ടെത്തിയത്. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ചെർപ്പുളശ്ശേരിയിലെ വിവിധ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തത്. പാലക്കാടൻ ബേക്കറി, കച്ചേരിക്കുന്നിലെ അറഫ റെസ്റ്റോറന്റ്, മിഥിലെ റെസിഡൻസി, റോളക്സ് തുടങ്ങിയ 4 ഹോട്ടലുകളിൽ നിന്നാണ് വേവിച്ചതും പഴകിയതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടെത്തിയത്. തുടർന്ന് 4 ഹോട്ടലുകൾക്ക് പിഴ ചുമത്തുകയും നോട്ടീസ് നൽകുകയും ചെയ്തു. ബസ് സ്റ്റാൻഡിന് പിറകിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച അന്യ സംസ്ഥാന ഹോട്ടൽ അടച്ചുപൂട്ടുകയും ചെയ്തതായി ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ ഇന്ന് രാവിലെ 9 ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ 4 ഹോട്ടലിൽ നിന്ന് പിന്നെ ഭക്ഷണം, പാചകം ചെയ്ത ഭക്ഷണം ഫ്രീസറിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ സൂക്ഷിച്ചിരുന്നത് പിടിച്ചെടുക്കുകയുണ്ടായി. അവർക്ക് നിയമപരമായ ഫൈൻ ഈടാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ പരിശോധനകൾ ഇനിയും തുടർന്ന് ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. പിന്നെ കൂടാതെ പിന്നെ ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ നടത്തി വരുന്നൊരു ഹോട്ടലുണ്ട്. വളരെയധികം വൃത്തിഹീനമായ അവസ്ഥയിലാണ് അത് നടത്തിയിരുന്നത്. അതിൻ്റെ അവസ്ഥ കണ്ട് തന്നെ ഇപ്പം നിലവിൽ ലൈസൻസ് ഇല്ലാത്ത സാഹചര്യത്തിലാണ് ആ സ്ഥാപനം നമ്മൾ ഇന്ന് പൂട്ടിയിട്ടിട്ടുണ്ട്. ആ ലൈസൻസ് എടുത്ത് ബാക്കി സാനിറ്ററി കണ്ടീഷനൊക്കെ തൃപ്തികരമായ രീതിയിൽ നടത്തിയാൽ മാത്രമേ തുറക്കാവൂ എന്നുള്ള വാക്കാലുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് നോട്ടീസും നടപടികളും തുടർന്ന് സ്വീകരിച്ചു വരുന്നതാണ്. ഏകദേശം ഒരു 4 റെസ്റ്റോറൻറ്റുകളിലാണ് പഴകിയ ഭക്ഷണങ്ങളും കിട്ടിയിട്ടുള്ളത്. അതൊരു പാലക്കാടൻ ബേക്കറി എന്ന് പറയുന്ന ടൗണിലുള്ളതും പിന്നെ റോളക്സ് ഹോട്ടൽ, പിന്നെ മിഥില റീജൻസി, കച്ചേരിക്കുന്നിലുള്ളൊരു അറഫ ഹോട്ടൽ എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് പിന്നെ ഇതിലുള്ള രീതിയിലുള്ള ആഹാര സാധനങ്ങൾ കിട്ടിയിട്ടുള്ളത്. നടപടികളുടെ പിന്നെ തുടർ നടപടി ഫൈൻ ഈടാക്കി തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. അതായത് നമ്മൾ മുനിസിപ്പൽ നിയമമനുസരിച്ച് പിന്നെ ഫൈൻ ഈടാക്കിയാണ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ വീണ്ടും ഇതുപോലെ പഴകിയ ഭക്ഷണ സാധനങ്ങളും വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ കട അടപ്പിക്കുക, ലൈസൻസ് റദ്ദ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നടപടികളിലേക്ക് വരുന്നത്. അപ്പം ഫസ്റ്റ് നോട്ടീസ് നൽകും. നോട്ടീസ് കൊടുത്തിട്ടില്ല, നമ്മൾ ഇനിയിപ്പോൾ കൊടുക്കുന്നുണ്ട്. വൃത്തിഹീനമായി കിടക്കുന്ന ഇത്തരം ഹോട്ടലുകൾക്കെതിരെ കർശനമായ നടപടി നഗരസഭ സ്വീകരിക്കുമെന്ന് ചെയർമാൻ പി രാമചന്ദ്രനും പറഞ്ഞു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യവകുപ്പും നടത്തിയ പരിശോധനയിൽ ചെർപ്പുളശ്ശേരിയിലും പഴകിയ ഭക്ഷണങ്ങളൊക്കെ വിൽക്കുന്നതായിട്ട് പരാതികൾ ലഭിച്ചിരുന്നു. അത്തരം പരാതികളിലേക്ക് അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ചില സ്ഥാപനങ്ങളിൽ നിന്ന് അഴുകിയതും പഴകിയതുമായ ഭക്ഷണങ്ങൾ ആരോഗ്യവകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാലക്കാടൻ ബേക്കറിയിൽ നിന്ന് പലതവണ പഴകിയ വസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് നഗരസഭ പിഴ ഈടാക്കുകയും നോട്ടീസ് നൽകുകയും ചെയ്തതായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാദിഖ് ഹുസൈൻ പറഞ്ഞു. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ഈ പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചതുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങളുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ സാമൂഹ്യ മാധ്യമത്തിലും മറ്റുള്ള മാധ്യമങ്ങളിലും ലൈവായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുമായി നഗരസഭ ഭരണസമിതി ആരോഗ്യ വകുപ്പിന് കൃത്യമായ നിർദ്ദേശം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. 2-3 കടകളിലായിട്ട് പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഗുരുതരമായൊരു ആക്ഷേപം നഗരസഭയ്ക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ പാലക്കാടൻ ബേക്കറി എന്ന് പറയുന്നൊരു ബേക്കറി ഉണ്ട്. ഒരു മാസത്തിൽ 1-2 തവണയായി നിരന്തരമായി ഒരേ കുറ്റം ആവർത്തിക്കാം. അവർക്കെതിരെ കൃത്യമായി നഗരസഭ ഫൈൻ അടപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫൈൻ അടച്ചു പോയി വീണ്ടും അതേ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായൊരു നടപടി നഗരസഭ ഭരണസമിതി എടുക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.